പ്രിയപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ, പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനും ഈ ചടങ്ങിലെ വിശിഷ്ട അതിഥിയുമായ ആര്യടൻ ഷൗക്കത്ത് നവാപ്പുട്ടി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പുഷ്പലി ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മായിൽ, പ്രിയപ്പെട്ട റഷീദ് വരിക്കോടൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. വളരെ നൂതന ആശയം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുവാനും അത് യാഥാർത്ഥ്യമാക്കുവാനും അത് നടപ്പാക്കുവാനും പാണക്കാട് റഷീദലി ഷാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ടീമിന് സാധിച്ചു എന്നുള്ളതാണ് വലിയ വിജയം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിലമ്പൂരിൽ പോലും 500 ആളുകൾക്ക് ഷെയർ നൽകി 6 കോടിയോളം രൂപ നിലമ്പൂരിൽ നിന്നും സംഹരിച്ച് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ട റഷീദ് വരിക്കോടൻ്റെ നിസ്സിമമായ പ്രവർത്തനവും കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു സംരംഭം കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ റിസ്ക്കുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് സ്വാഗതം ചെയ്യുന്നതിന് പകരം എങ്ങനെങ്കിലും സംരംഭം പൂട്ടിക്കുക എന്നതാണ് നമ്മൾ നാടിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി മറ്റൊന്ന് ജീവിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോയി, പിന്നീട് കുടുംബത്തിനെയും നാട്ടുകാരെയും അയൽവാസികളെയും സകലമാന പള്ളി മദ്രസ കമ്മിറ്റികളെയും ഒക്കെ സേവിച്ച് തിരിച്ച് വരുമ്പോൾ ഒരു പറ്റം രോഗവുമായി നാട്ടിലേക്ക് വരുന്ന ഒരു വലിയ ഒരു ജനക്കൂട്ടമാണ് പ്രവാസികൾ. അവരൊക്കെ വന്ന് പലപ്പോഴും പറയാറുണ്ട്, വിസ വന്ന് 2 ദിവസം കഴിയുമ്പോൾ എന്നാ പോകുന്നു. നമുക്കൊക്കെ പോകുന്ന ഡേറ്റ് അറിയാനാണ് താല്പര്യം, കാരണം ഇവിടെ നിന്ന് ഞങ്ങളെപ്പോലെ ബുദ്ധിമുട്ടരുത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇത് ചോദിക്കാത്തിരിക്കാതാണ് നന്ദ് എന്ന് അവർക്കും താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ഞങ്ങൾക്ക് എന്ത് ചെയ്തു, എനിക്കായിട്ട് എന്തുണ്ടാക്കാൻ സാധിച്ചു എന്ന ചിന്ത പല ഘട്ടങ്ങളിലും അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടെങ്കിൽ പോലും ഇത്തരമൊരു പ്രൊജക്റ്റിലേക്ക് അവരുടെ മനസ്സിനെ എത്തിക്കുവാനും ആ വഴി അവർക്കൊരു വരുമാന മാർഗമുണ്ടാക്കുവാനും പ്രായമായി കിടക്കുമ്പോൾ ഒരു പാരാസെറ്റമോൾ വാങ്ങാൻ പോലും മറ്റൊരാളെ ആശ്രയിക്കാതെ, മക്കളെ ആശ്രയിക്കാതെ, മറ്റുള്ളവരാശ്രയിക്കാതെ വാങ്ങാൻ കിട്ടുന്ന ഒരു സംരംഭമായിലേക്ക് നിക്ഷേപിക്കാൻ അവർക്ക് മനസ്സ് വരിക എന്നുള്ളത് വലുതാണ്. ആ മനസ്സിനെ പരിവപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് അതിലേറെ റിസ്ക്കാണ്. അങ്ങനെ എല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൂട്ടിയോജിപ്പ് പോയാണ് ഈ ഗ്രീൻഹോപ്പ് പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത്. അതാ ഞാൻ പറഞ്ഞ നിലമ്പൂരിൽ നിന്ന് 5-6 കോടി രൂപയാണ് ഇവിടുന്ന്. ഇനിയും ആളുകൾ ഇപ്പോൾ 100,000 ഷെയർ എടുത്തോലുണ്ട്, 1.5 എടുത്തോലുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ സംബന്ധിച്ച് വെച്ചപ്പോൾ പറഞ്ഞ 2 ലക്ഷം എന്നാണ്. അപ്പോൾ 1 എടുത്തവരെ ഷെയർ 2 ആയി, 1.5 എടുത്തവരെ ഷെയർ 2 ആയി, ഇപ്പോൾ 2 എടുക്കുന്നവരെ ഷെയർ 2 ആണ്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാവും. എനിക്ക് ഇവിടെ നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് ഒരു സംരംഭത്തിൽ ഒതുങ്ങാതിരിക്കണം. നമ്മൾ നമ്മുടെ നാട് നമ്മളെ സാമ്പത്തികമായി പ്രയാസം നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജില്ല നിങ്ങൾക്കറിയാം, മലപ്പുറം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു ജില്ലയാണ്. 99.9% നമ്മളെ റിസൾട്ട്. ആ റിസൾട്ട് ഉണ്ടാക്കിയത് നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയാത്തതിന് പകരം കിട്ടുന്നത് പോലെയുള്ള ഒരു മധുര ഒരു മത്സരമായിരുന്നു വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായത്. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം 1-ാം സ്ഥാനത്താണെങ്കിൽ സാമ്പത്തിക രംഗത്ത് നമ്മൾ ഇന്ന് 14-ാം സ്ഥാനത്ത്, എക്കണോമിക് രംഗത്ത് 14 ജില്ലകളെ അപേക്ഷിച്ച് നമ്മൾ വളരെ പുറകിലാണ്. ജനസംഖ്യയിൽ നമ്മൾ ഒന്നാണ്, വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഒന്നാണ്, നമ്മുടെ മറ്റുള്ള കാര്യത്തിൽ നമ്മൾ ഒന്നാണ്. പക്ഷേ സാമ്പത്തിക രംഗത്ത് നമ്മൾ പുറകിലേക്ക് പോകണം. അപ്പോൾ ഇനിയുള്ള കാലം സാമ്പത്തിക രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജില്ലയുടെ ഒരു വലിയ മുന്നേറ്റവും വികസനവും ഉണ്ടാക്കുക എന്നുള്ള
തിരിച്ചറിവ് നമുക്കുണ്ട്. ഞങ്ങളെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെയ് മാസത്തിൽ 10,000 crore നിക്ഷേപമിറക്കുന്ന പദ്ധതിക്കാണ് മലപ്പുറത്ത് തുടക്കം കുറിക്കുന്നത്. ഞാനിതിങ്ങനെ പറഞ്ഞു പോകുന്നത് ഗ്രീൻ ഹോപ്പറിൻ്റെ ഒരു പദ്ധതി കൂടി ആ സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മുടെ നാടിന് സമർപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഈ അടുത്ത സമയത്ത് അടുത്ത ദിവസം ഞാൻ ദുബായിൽ പോയിരുന്നു. അവിടെ നമ്മുടെ പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ പ്രവാസികൾക്ക് മലപ്പുറം ജില്ലക്കാർക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അവരെ നമ്മുടെ ഭാഗമാണ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തിൻ്റെ മണ്ണിനെയും മനസ്സിനെയും ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു മുന്നോട്ടുള്ള വലിയ ഒരു പുരോഗതിയിലേക്കുള്ള ഒരു യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ 2 വർഷമാണ് ഭരണസമിതി കാലാവധി ഉള്ളത്. ആ 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ സ്കീം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണയും സഹായ സഹകരണങ്ങളൊക്കെ നമുക്കുണ്ടാകണം. നമ്മുടെ നാട്ടിൽ വലിയ സംരംഭങ്ങൾ വരണം. നമ്മൾ വളരെ പിസ്കന്മാരും മടിയന്മാരും, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ ഈ സംവിധാനത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുകയാണ്. നമ്മുടെ ഒരു ദിവസം ഹർത്താൽ ആചരിച്ചാൽ അല്ലെങ്കിൽ ഒരു റോഡ് അപകടമുണ്ടായാൽ, റോഡ് ബ്ലോക്കായാൽ നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറി വരുന്നില്ല. ഇവിടെ ഞാൻ വന്നിരിക്കുമ്പോൾ പച്ചക്കറിയുടെ ഗുണങ്ങളാണ് നിങ്ങളെ മുമ്പിൽ വെച്ചത്. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറി ഒരു ദിവസം നിങ്ങളെടുത്ത് പുറത്ത് വെച്ചാലും 3 ദിവസം കഴിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വീട്ടിലുണ്ടാക്കുന്ന ഒരു പയറെടുത്ത് പറിച്ച് പുറത്ത് വെച്ചാൽ അത് പിറ്റേ ദിവസം അത് ചുങ്ങി പകുതിയാവും. കാരണം എന്താണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കൃത്രിമമായ നമ്മളെ സംവിധാനങ്ങളെ, നമ്മളെ ജീവിതത്തെ, ഇവിടെ നമുക്ക് പണമുണ്ടാകുന്നു, സൗകര്യമുണ്ടാകുന്നു, അതോടൊപ്പം തന്നെ വലിയ രോഗം ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ ഡയാലിസ് സെൻ്ററിൽ തുടക്കം കുറിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഡയാലിസ് സെൻ്റർ എണ്ണം കൂട്ടുക എന്നുള്ളത് പുതിയ കാലത്ത് നമ്മളുണ്ടാകുന്നത്. നിലവിലുള്ള ഡയാലിസ് സെൻ്ററുകൾ അടച്ചു കൂട്ടാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ഓപ്പൺ ചെയ്യുന്നതിന് പകരം ക്ലോസ് ചെയ്യുന്ന പദ്ധതിയിലേക്ക്, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ആരോഗ്യരംഗത്ത് നമുക്ക് മുന്നേറ്റം ഉണ്ടാകണം, വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മുന്നേറ്റം ഉണ്ടാകണം, സാമ്പത്തിക രംഗത്ത് മുന്നോട്ടണം. ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന മുട്ട എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന മുട്ടയാണ്. ഞാൻ പല പഞ്ചായത്ത് ഭരണസമിതിക്കാരോട് പറയുന്നത്, ഒരു മലപ്പുറം ജില്ലയിലെ 94 പഞ്ചായത്ത് 12 മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിൽ സ്വന്തം സ്വയം പര്യാപ്തം നേടാൻ അവിടെ ഒരു 100 കോഴി വാങ്ങി മുട്ട ഉണ്ടാക്കി ആ മുട്ട ആ വാർഡിലെ അംഗനവാടിയിലും ആ വാർഡിലെ വീട്ടിലും എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാകുക. പക്ഷേ നമ്മളെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് കോഴി വാങ്ങാം ഭർത്താവ് വിചാരിച്ചാൽ പോലും ഭാര്യ അതിന് സമ്മതിക്കാത്ത ഒരവസ്ഥ എന്നുള്ളത്. കാരണം കോഴി വാങ്ങിയാൽ അത് അപ്പിട്ട് ആകെ സിറ്റൗട്ട് നാസാക്കും. അപ്പോൾ കോഴി മുട്ട ഉപയോഗിക്കുന്ന പകരം കോഴിയെ വേരോടറുക്കുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മനസ്സ് വേണം. ഞാൻ കോഴി മാത്രമല്ല എല്ലാ രംഗത്തും. അപ്പോൾ പുതിയ കാലത്ത്, ഈ നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് വേണ്ടി നമ്മളായി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ അത് നമുക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഋഷി സാഹിബിനോട് പറഞ്ഞിരുന്നു, നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വയനാട്ടിൽ ചെയ്തു, മലപ്പുറത്ത് ചെയ്തു, കോഴിക്കോട് ചെയ്ത്, മംഗലാപുരത്ത് ചെയ്തു എന്ന് പറയുന്നതിന് പകരം എന്തെങ്കിലും ഒരു അഡ്രസ് ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിലമ്പൂരിൻ്റെ പരിസരത്തുണ്ടാക്കാൻ നമ്മൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വരുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ടാവും, ഞാനതൊക്കെ പറയുന്നു. ഞാൻ അനുഭവസ്ഥനാണ്. ആ അനുഭവസ്ഥൻ എന്ന നിലയ്ക്ക് ഞാനത് കൃത്യമായിട്ട് പറയുന്നത്, ഒരുപാട് റിസ്ക് ഉണ്ടാവും. പക്ഷേ അന്നില്ലാത്തതിലേറെ സൗകര്യം ഇന്നും നമുക്കുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധികളെ തട്ടി മാറ്റി മുന്നോട്ട് പോയി നമ്മൾ ഉദ്ദേശിച്ച പദ്ധതി നടപ്പാക്കാൻ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നും, അതോടൊപ്പം തന്നെ അത്ര നൽകുന്ന നല്ല പദ്ധതിക്ക് ഈ നാടിന് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉണ്ടാകുമെന്ന് കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു. ഞാൻ തിരക്കുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് പോകും. നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.